അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് നമ്മൾ കൈനറ്റിക് സാൻഡ് കൈനറ്റിക് സാൻഡ് എന്നൊക്കെ പറയുന്നതും ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് ഉള്ളതും നമ്മൾ എപ്പോൾ കണ്ടാലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ആ ഒരു സാധനം, ഞാൻ ആ തബ്നെയിലും ഇൻട്രോയിലൊക്കെ കാണിച്ചിട്ടുള്ള ആ സെയിം സാധനത്തിനെ കുറിച്ച് തന്നെ ഉണ്ടോ പറയുന്നത്, കൈനറ്റിക് സാൻഡ്. അപ്പോൾ അതും അതിൻ്റെ ഫാമിലി തന്നെ പെട്ടിട്ടുള്ള നമ്മൾ അധികം കാണാത്തൊരൈറ്റം ഉണ്ട്, മാജിക് സാൻഡ്. നമുക്ക് യൂട്യൂബിൽ തന്നെ കുറച്ച് വീഡിയോസ് ഇതിനെക്കുറിച്ചുള്ളു. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ അല്ലെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും ഇന്ന് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബ്ലാക്ക് പേപ്പറിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫസി. ഹേ, അപ്പോൾ ദേ നമ്മുടെ രണ്ട് ഐറ്റം ഇവിടെ റെഡിയാണ്. ഇത് നമ്മുടെ മാജിക് സാൻഡ്, ഇത് കൈനറ്റിക് സാൻഡ് കേട്ടോ. മാജിക് സാൻഡ് ഞാൻ കവർ അടക്കം ഓപ്പൺ ആക്കിയിട്ടില്ല, അതുപോലെ തന്നെ ഉണ്ട്. ആദ്യം നമുക്ക് ഏതായാലും നമ്മുടെ കൈനറ്റിക് സാൻഡ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയേക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് മലയാളത്തിലും അല്ല ഇംഗ്ലീഷ് ചാനലുകളിലൊക്കെ ആയിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനമായിരിക്കും. എന്താ പറയുക, അതിൻ്റെ പാക്കറ്റ് മല്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടർ സാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, നെവർ ഡ്രൈ ഔട്ട് എന്ന്, സ്റ്റൈൻ ഫ്രീ, അതുപോലെ ഏജ് 3+ years എന്ന് കൊടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടികൾ യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനം എന്നാണ് ഇവർ കമ്പനി അവകാശപ്പെടുന്നത്. കാരണം കുട്ടികളുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ അവരെടുത്ത് കഴിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ പറയാനായിട്ടുള്ള കാരണം കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് എന്താ പറയുക, വ്യത്യസ്ത കളേഴ്സിൽ അവൈലബിൾ ആണ്. പിങ്ക്, അതുപോലെ വയലറ്റ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ കളേഴ്സിൽ നമുക്ക് ഈ സാധനം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഈ സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഏകദേശം 500 grams ആണ് കേട്ടോ ഈ ഒരു പാക്കറ്റിൽ വരുന്നത്. ഓൺലൈനിൽ റൈറ്റ് ആമസോണിൽ 200 rupees, ഞാൻ ഓഫ്ലൈനായിട്ടാണ് വാങ്ങിയത്. 150 rupees മുതൽ ഓഫ്ലൈനായിട്ട് സാധനം അവൈലബിൾ ആണ്. അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കിയേക്കാം അല്ലേ. അപ്പോൾ ഇത് എന്താ പറയുക, ഓപ്പൺ ആക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഗ്രേപ്സിൻ്റെ ഒരു മോൾഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കളിക്കാനൊക്കെ ആയിട്ട് ഓരോരോ പാക്കറ്റിൽ ഓരോരോ മോൾഡായിരിക്കും ഉണ്ടാവട്ടെ. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഗ്രേപ്സിൻ്റെ ഒരു മോൾഡാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ആ കൈനറ്റിക് സാൻഡ് പുറത്തോട്ട് എടുക്കാനായിട്ട് പോകാനുണ്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സാധനം കാണുന്നതും യൂസ് ചെയ്യുന്നത്. ഒരുപാട് കാലമായിട്ട് വീഡിയോസ് കാണുന്നുണ്ട്, എന്നാലും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സാധനം കാണുന്നത്. വേറെ ലെവലിൽ സാധനം എന്ന് വേണം നമുക്ക് പറയാം കേട്ടോ. ഞാൻ കവർ ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് തന്നെ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ സോഫ്റ്റ്നെസ്സും, അതുപോലെ തന്നെ അത് ഒഴുകി നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ എങ്ങനെയായാലും കൈനറ്റിക് സാൻഡ് ഓപ്പൺ ആക്കി ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ച് നമ്മുടെ മാജിക് സാൻഡ് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കിയേക്കാം കേട്ടോ. മാജിക് സാൻഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ വീഡിയോസ് വളരെ കുറവാണ്, മലയാളത്തിൽ വീഡിയോ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങളിൽ എന്താ പറയുക, 90% ആളുകളും ഈ ഒരു മാജിക് സാൻഡ് എന്ന സാധനം കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ കൈനറ്റിക് സാൻഡിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു ഐറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഇതുപോലെ ഒരു കുഞ്ഞു ബോട്ടിലാണ് സാധനം വന്നിരിക്കുന്നത്. ഇതേപോലുള്ള ഒരു ബോട്ടിലും കൂടെ വേറെ കളറിലുള്ളൊരു സാധനം കൂടെ ഞാൻ എന്താ പറയുക ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുകയല്ലേ. ഇതേ പിങ്ക് കളറിൽ വരുന്ന എന്താ പറയുക ഒരു ഐറ്റം കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനത്തിന് നമ്മുടെ കൈനറ്റിക് സാൻഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് സാൻഡ് എന്ന് പറയുന്ന കൈനറ്റിക് ആയിട്ടുള്ള മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മാജിക് സാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ സാൻഡിനകത്ത് കളർ മിക്സ് ചെയ്ത് പോലുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഓരോ തരി പോലും നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റുന്ന അത്തരത്തിലുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഏതായാലും മാജിക് സാൻഡ് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ കൈനറ്റിക് സാൻഡ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സ്പീരിമെൻസ് ആവാം അല്ലേ. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ഇത് കത്തി യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നതും ഇത് കയ്യിലിട്ട് കളിക്കുന്നതൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോഴാണ് സാധനം കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ പറയുക, ഇത് കയ്യിലെടുക്കുന്ന സമയത്ത് തന്നെ പക്ക സോഫ്റ്റ് സാധനമാണ് കേട്ടോ. കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, അത് അത്രയ്ക്കും ഒരു വെറൈറ്റി ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു സംഭവം നമ്മളെ കയ്യിലെടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും വലിയ ആളുകൾക്കും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് എത്ര ഇതിലോട്ട് നോക്കി നിന്നാലും നമുക്ക് ഇതാവില്ല, കാരണം അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഇങ്ങനെ കാണുന്നത് ഒരു പ്രത്യേക ഫീലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കണ്ടില്ല, കൈൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നേ. ഇതിൻ്റെ കൂടെ നമുക്കൊരു മോൾഡ് കിട്ടിയിട്ടുണ്ട്, അത് യൂസ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ സാൻഡ് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മെല്ലങ്ങ് വെക്കുന്ന സമയത്ത് അജാറി സാധനം, നമ്മൾ ആ സെയിം മോൾഡിൻ്റെ അതേ സെയിം ഐറ്റം, ചെറിയ ചുളിവുകളോ മറ്റ് സംഭവങ്ങളൊന്നുമില്ല, അത് അത്രയും പെർഫെക്റ്റായിട്ടാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 4-5 times കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അത് കുട്ടികൾക്ക് പക്ക ഐറ്റം ആയിരിക്കും കേട്ടോ. എനിക്ക് ഇത്രയും എന്താ പറയുക അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് വേറെ ലെവലിൽ സാധനമായിരിക്കും. കണ്ടില്ലേ, വാവ്. നോക്കിക്കേ, എന്താ അടിപൊളിയായിട്ടാണ് ആ സംഭവം കിടക്കുന്നത് നോക്കിക്കേ. ഇനി എന്താ പറയുക, കുറച്ച് സമയമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇതുപോലെ
കുത്തി യൂസ് ചെയ്ത് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കട്ട് ചെയ്യുന്ന വീഡിയോസ് കണ്ട മക്കളെ സ്കിപ്പ് ചെയ്യാൻ തോന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടായിരിക്കും. യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും കൈനറ്റിക്സ് ആൻഡ് കട്ട് ചെയ്യുന്ന വീഡിയോ കണ്ടാൽ നമ്മൾ ഒരു സെക്കൻഡ് അവിടെ നിൽക്കും. എന്നിട്ട് അത് കട്ട് ചെയ്യുന്നത് മൊത്തമായിട്ട് കണ്ട് കഴിഞ്ഞിട്ടേ പോകുള്ളൂ. കാരണം അത്രയ്ക്ക് ഒരു സ്പെഷ്യൽ ഫീലാണ് അതിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതേ സെയിം സാധനം നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേറൊരു കാര്യമായിട്ട് ഓർമ്മ വരും. നമ്മൾ എത്ര പ്രായമുള്ള ആളുകളാണെങ്കിലും എന്താ പറയുക, ബബിൾ ടാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിച്ച് കളിക്കുമല്ലോ. അതേ സെയിം സിറ്റുവേഷൻ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലൊരു അടുത്തൊരു എക്സ്പെരിമെൻറ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഷേപ്പ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ജസ്റ്റ് നമുക്ക് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയേക്കാം. വാ നോക്കിക്കേ, എന്താ അടിപൊളിയായിട്ടാണ് കട്ടായിരുന്നു. നോക്കിക്കേ, ഓക്കെ. ഇനി ഇപ്പുറത്തൂടെ ഒന്ന് ചെയ്തു നോക്കിയേക്ക. ഓക്കെ, അപ്പൊ ഇനി അതിന്നൊരു പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി എടുക്കുന്നുണ്ട്. പൊക്കാൻ കഴിയില്ല. എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് കഴിയുന്ന നമുക്ക് എങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. കണ്ടില്ലേ, പോകുന്നുണ്ടല്ലോ. ഒരു പീസും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി അത് എന്താ പറയുക, അങ്ങ് മെൽട്ടായി പോകുന്നതായിട്ട് തോന്നുന്നു. കണ്ടില്ലേ, വാവ്. എന്ത് സോഫ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് നോക്കിക്കേ. ഇതായിരിക്കും ഇതിന് കൂടുതൽ എന്താ പറയുക, ഫാൻസി ഒരു സംഭവത്തിന് ഉണ്ടാവാനുള്ള കാരണം കേട്ടോ. ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസിൽ മില്യൺസ് ഓഫ് വ്യൂസാണ് ഇതുപോലുള്ള എന്താ പറയുക, കൈനറ്റിക് സാൻഡ് ചെയ്യുന്ന വീഡിയോസിനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിന് മുകളിൽ ഇത് ഒഴുകി വരുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. എത്ര അടിപൊളിയായിട്ടാണ് നോക്കിക്ക ആ സംഭവം അങ്ങോട്ട് താഴോട്ട് വീഴുന്നത്. നമുക്ക് എത്ര കണ്ടാലും എന്താ പറയുക, അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്കൊരു മടുപ്പുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്താ പറയുക, ഏത് ഏജിലുള്ള ആളുകൾക്കും ഇത് സ്ട്രെസ് റിലീഫിനായിട്ട് നമുക്ക് യൂസ് ചെയ്യുക. സ്ലൈമ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബൗളുണ്ടല്ലോ മഞ്ഞ കളറിലുള്ള, എന്താ അതിൻ്റെ പേര്, സ്മൈലി വരുന്ന ആ ഒരു സാധനം, അതൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഇത് യൂസ് ചെയ്യാമെന്ന് കമ്പനി അവകാശപ്പെടാനുള്ള കാരണം അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കത്തി യൂസ് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കൈനറ്റിക് സാൻഡ് ഇനി നമുക്ക് നമ്മൾ ഊരിയെടുത്തിട്ടുള്ള അതേ പാക്കറ്റിലോട്ട് തിരിച്ചു കയറ്റിയേക്കാം. അടുത്തതായിട്ട് നമ്മുടെ മാജിക് സാൻഡ്, നിങ്ങൾ അധികം കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ സംഭവങ്ങൾ അല്ലെങ്കിൽ മാജിക്കുകളാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. എന്താ പറയുക, അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒറിജിനൽ സാൻഡിൽ എന്താ പറയുക, കളറ് മിക്സ് ചെയ്ത പോലുള്ള ഒരു ഐറ്റം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മുടെ കൈനറ്റിക് സാൻഡുമായിട്ട് ഒരു സാമ്യവും ഇല്ല. കാരണം കൈനറ്റിക് സാൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാത്തൊരു സാധനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലുള്ളൊരു സാധനമാണല്ലോ. എന്നാൽ ഇത് ഉപ്പ് പോലെ അല്ലെങ്കിൽ ഒറിജിനൽ സാൻഡ് പോലെ എന്താ പറയുക, ഓരോ തരികളും നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ഐറ്റം കൂടാണ്. ജസ്റ്റ് ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഓരോ തരികളും നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റുന്ന അത്തരത്തിലുള്ള ഒരു സാധനമാണ് നമ്മുടെ ഈ ഒരു മാജിക് സാൻഡ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ബോട്ടിലുണ്ട്. ആ രണ്ട് ബോട്ടിലും സെയിം സാധനമാണ്, കളറിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന മാജിക്കിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് അക്വേറിയം നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു രണ്ട് മാജിക് സാൻഡിൻ്റെ ബോട്ടിലും ഓപ്പൺ ആക്കി ആ സാൻഡ് നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇടാനായിട്ട് പോവാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ മാജിക്ക് നടക്കാനായിട്ട് പോകുന്നത്. നമ്മളെ വണ്ടറടുപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിത് വെള്ളത്തിലോട്ട് നമ്മുടെ ആ ഒരു സാൻഡ് ഒഴിക്കുന്ന സമയത്ത് അതൊരു എന്താ പറയുക, കുഴമ്പ് രൂപത്തിലോട്ടായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ആ റോസ് കളറിലുള്ള സാൻഡ് മൊത്തമായിട്ട് വെള്ളത്തിലോട്ട് ഇട്ടപ്പോൾ അത് വെള്ളത്തിനടിയിൽ അതേ ഒരു കുഴമ്പ് രൂപത്തിലായി കിടക്കുന്നുണ്ട്. സ്വാഭാവികം അത് ഒരുവിധം എല്ലാ സംഭവങ്ങളും വെള്ളത്തിലോട്ട് ഇട്ടാൽ അതുപോലെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളിത് ഇതുപോലെ ഒരു വലിയൊരു കയ്യിലെടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൂൺ ഇതിനകത്തോട്ട് എത്തില്ല, അതുകൊണ്ടാണ് വലിയൊരു സാധനം എടുത്തിട്ടുള്ളത്. അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു കുഴമ്പ് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഞാൻ നിങ്ങളെ പറ്റിക്കൊന്നുമില്ല. കണ്ടില്ലേ, സംഭവം ഇതേ പക്ക മഷായിട്ട് കിടക്കുകയാണ്. ഞാൻ ഓരോ തരിയും വേർതിരിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനമാണ് വെള്ളത്തിലോട്ട് ഇട്ടപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുള്ളത് കേട്ടോ.
അപ്പൊ ഇനി ഇത് ജസ്റ്റ് ഞാൻ വെള്ളത്തിൽ നിന്ന് മുകളിലോട്ട് എടുക്കാനായിട്ട് പോവാണ്. വളരെ ശ്രദ്ധിച്ച് കണ്ടോളുണ്ട് കേട്ടോ എന്താ അവിടെ സംഭവിച്ചേ. നിങ്ങൾ എത്ര ആളുകൾക്ക് മനസ്സിലായി എന്നറിയില്ല. വെള്ളത്തിന് മുകളിലോട്ട് എടുത്ത സമയത്ത് അത് ആദ്യത്തെ അതേ രൂപത്തിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക ബോട്ടിൽ ഉണ്ടായിരുന്ന ആ സെയിം രീതിയിലോട്ട് അത് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. വെള്ളത്തിന് താഴെട്ടപ്പോൾ വീണ്ടും മഷായി. ഇനി നമ്മൾ വീണ്ടും മുകളിലോട്ട് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അതെ, അത് വീണ്ടും അതേ ഒരു പൗഡർ രൂപത്തിലായി നമ്മൾ താഴോട്ട് ഇട്ടപ്പോൾ വീണ്ടും കുഴമ്പ് രൂപത്തിലായിട്ട്. ഇതാണ് നമ്മുടെ മാജിക് സാൻഡ് കേട്ടോ. ഇതിന് പിറകിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ നമ്മുടെ ആ ഒരു ബ്ലൂ സാൻഡും കൂടെ ഇതിനകത്തോട്ട് ഇടുകയാണ് കേട്ടോ. അതും നേരത്തെ പോലെ തന്നെ ഇതിലോട്ട് ഇട്ട് ടൈമിൽ ആ ഒരു കുഴമ്പ് രൂപത്തിലായിട്ട് മാറിയിട്ടുണ്ട്. ഇതും നമ്മൾ മുകളിലോട്ട് എടുക്കുമ്പോൾ കണ്ടില്ലേ, എടുക്കുന്ന സമയത്ത് വെള്ളത്തിന് മുകളിലെത്തിയ സമയത്ത് അപ്പോൾ തന്നെ അത് ആ ഒരു പഴയ പൗഡർ രൂപത്തിലോട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്ത് അടിപൊളിയാണെന്ന് നോക്കിക്കേ അല്ലേ. വെള്ളത്തിന് മുകളിലെത്തുമ്പോൾ വീണ്ടും പൗഡറാവുന്നു, വെള്ളത്തിന് താഴെത്തിയാൽ വീണ്ടും മഷാവുന്നു. വെറൈറ്റി അല്ലേ. ഇതും നമ്മുടെ ആ ഒരു കൈനറ്റിക് സാൻഡിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളുടെ കൂട്ടത്തിൽ പെട്ടൊരു ഐറ്റമാണ് കേട്ടോ. കൈനറ്റിക് സാൻഡിൻ്റെ ഒരു ലോങ് റിലേറ്റീവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് മുകളിലോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ച് വെള്ളത്തിലോട്ട് ഇടുമ്പോൾ വെള്ളം ഒരു ഭാഗത്തും സാൻഡ് വേറൊരു ഭാഗത്തുമായിട്ടാണ് താഴോട്ട് വീഴുന്നത്. എന്താലേ അത്രയും വെള്ളത്തെ അലർജി ആയിട്ടുള്ള ഒരു സാധനം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതായാലും മൊത്തമായിട്ട് എടുത്ത് വെള്ളത്തോട് കൂടെ കുറച്ച് വെള്ളം കൂടെ കൂട്ടിയിട്ട് ഇതേ ഇപ്പുറത്തൊരു എന്താ പ്ലാസ്റ്റിക് ഷീറ്റിന് മുകളിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ കൂടെയുള്ള വെള്ളം ആ ഒരു സാൻഡിന് മുകളിലാണെങ്കിലും സൈഡിലാണെങ്കിലും സാൻഡിൽ നിന്ന് മാറിയിട്ട് സാൻഡിൽ പിടിക്കാതെ ഒഴിഞ്ഞൊഴിഞ്ഞ് കളിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന് പിറകിൽ നടക്കുന്ന സംഭവം ഭയങ്കര സിമ്പിളാണ്. ഈ ഒരു സാൻഡ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ വാട്ടർ പ്രൂഫിങ് സ്പ്രേകളൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് സ്പ്രേ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഐറ്റത്തിൽ ആ ഒരു ലിക്വിഡിൽ ഈ ഒരു സാധനം മുക്കിയെടുത്തിട്ടോ ഉള്ള സാൻഡാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലോ ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാലോ വെള്ളത്തിന് സാൻഡിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ നമ്മുടെ കൈനറ്റിക് സാൻഡും അതുപോലെ മാജിക് സാൻഡും രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആമസോണിൽ 200 രൂപ മുതൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ പിറകിൽ കാണുന്ന നിജാതി കളറെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ മാജിക് സാൻഡും നിങ്ങൾക്ക് 200 രൂപ മുതൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യക്കാരെന്തായാലും ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കട്ടോ. അപ്പോൾ ഇത് കാണാത്തതായാലും വാങ്ങിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുട്ടികൾക്കൊക്കെ വാങ്ങിച്ച് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള അടിപൊളി സാധനമാണ്. എന്തായാലും ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കട്ടോ. അപ്പോൾ എങ്ങനെയാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ ഇതുപോലെ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.